തിരൂരിൽ മണ്ണിടിച്ചിലിൽ ഗംഗാവലിപ്പുഴയിൽ ഒഴുകിപ്പോയ ടാങ്കർ ലോറി 7 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കരയ്ക്കടുപ്പിച്ചു. NDRF വടം കെട്ടി കരയിലേക്ക് ഇത് വലിച്ചടിപ്പിക്കുകയായിരുന്നു. 2 ദിവസം മുൻപത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ സ്ഥലത്ത് നിന്ന് NK ഷിജു ആണ് ചേരുന്നത്. ഷിജു, ഈ സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ നടത്തിയ ഒരു രക്ഷാപ്രവർത്തനത്തിൽ കരയ്ക്കെത്തിച്ച ടാങ്കറിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഈ ടാങ്കറും അത് പിന്നിട്ട ദൂരവും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പുഴയിലടക്കം നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിലെ പ്രതിസന്ധികൾ കൂടിയാണ്. എന്താണ് ഷിജു ഇതു സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? കാലാവസ്ഥ പ്രതികൂലമാണ്. ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ച് ഷിജുവിലേക്ക് വരാം. എന്തായാലും പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ, അന്ന് ഈ മണ്ണിടിച്ചിലുണ്ടായത് 16 മണ്ണിടിച്ചിലുണ്ടായി, വാഷൌട്ടായി പോയൊരു വലിയ പ്രദേശമുണ്ട്. വീടുകൾ, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ, കട, നിർത്തിയിട്ടിരുന്ന ലോറികൾ, അതിലുണ്ടായിരുന്ന മനുഷ്യർ. ഇപ്പോൾ കാണുന്നത് അന്നൊഴുക്കിൽ പെട്ടുപോയ ഒരു ടാങ്കർ ലോറി കരയ്ക്കടുപ്പിച്ച ദൃശ്യങ്ങളാണ്. ദിവസങ്ങൾക്ക് മുൻപ് ഈ വാഹനം പുഴയിൽ നിന്ന് NDRF സംഘം കരയിലേക്ക് വടം കെട്ടി അടുപ്പിച്ചതാണ്. ഇന്ധനം നിറയെയുള്ള ഒരു വാഹനം ഏതാണ്ട് 7 കിലോമീറ്ററോളം അവിടെ നിന്ന് ഒലിച്ചുപോയി. അവിടെ നിന്നാണ്, 7 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഗംഗാവലി നദിയിൽ നിന്ന് ഈ ടാങ്കർ കരയ്ക്കടുപ്പിച്ചത്. നേരത്തെ ഫൈസലും ശ്രാവണും എല്ലാം സൂചിപ്പിച്ചതുപോലെ ആ പുഴയിലെ സാഹചര്യം, ഇനി നമുക്ക് തിരച്ചിൽ നടത്തേണ്ട നദിയിലെ സാഹചര്യം എത്രത്തോളം പ്രതികൂലമാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നതാണ് ദൃശ്യങ്ങൾ. സാധാരണ നിലയിലേക്കാൾ ജലനിരപ്പ് കൂടുതലുണ്ടിപ്പോൾ ഗംഗാവലിയിൽ. മാത്രമല്ല, ഈ ദേശീയപാതയ്ക്കായി എടുത്ത മണ്ണ്, ആ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ, അതായത് നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തേണ്ടിയിടത്തൊക്കെ പുഴയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രതിസന്ധികൾ മുന്നിൽ ഒട്ടേറെയുണ്ട്. ഷിജു ചേരുന്നുണ്ട്. ഷിജു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ ടാങ്കർ കിലോമീറ്ററുകൾ അപ്പുറം ഒഴുകിപ്പോയി. ഇന്ധനം നിറച്ച ഒരു ടാങ്കർ അവിടെ നിന്നാണ് കരയിലേക്ക് ദിവസങ്ങൾക്ക് മുൻപ് കയറ്റിയത്. അപ്പോൾ ഈ രക്ഷാദൗത്യം നടത്തുന്ന സംഘമടക്കം കൃത്യമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടാകും. നമുക്ക് മുന്നിലുള്ള പ്രതിസന്ധികൾ കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ ടാങ്കർ ഒഴുകിപ്പോയ ദൂരവും പ്രതിസന്ധികളും ഈ ദൃശ്യവും ഒക്കെ. അല്ലേ ഷിജു? തീർച്ചയായും ഇത് അതിന്റെ ഒരു സൂചകമാണ്. അതായത് ഈ ഗംഗാവലി പുഴയിലേക്ക് അടിഞ്ഞുകൂടിയ മണലിനൊപ്പം അന്ന് അപകടത്തിൽപ്പെട്ട ഒരു ടാങ്കർ ലോറിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അത് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് ഈ അപകടം നടന്ന ഈ ശിരൂർ മലയിൽ നിന്ന്, അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് 6.5 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ ക്യാപ്സ്യൂൾ ടാങ്കർ, HP ഗ്യാസിന്റെ ക്യാപ്സ്യൂൾ ടാങ്കർ നിൽക്കുന്നത്. ഇത് ഈ വെള്ളത്തിലൂടെ ഒഴുകി വരികയാണ് ഉണ്ടായത്. പിന്നീട് ഇവിടെ അതിനെ വടം കെട്ടി രക്ഷാ പ്രവർത്തകർ ചേർന്ന് കരയിലേക്ക് വലിച്ച് കയറ്റി വെച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. സമാനമായ രീതിയിൽ വാഹനങ്ങൾ, 2-3 വാഹനങ്ങൾ ഇങ്ങനെ, ഒന്ന് ഈ റെയിൽവേ പാലത്തിന് സമീപത്ത് നിന്നും ഇതുപോലെ കരയിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതും ഏതാണ്ട് കിലോമീറ്ററുകൾ ഒഴുകിയിരുന്നു. അങ്ങനെ ദൂരത്തേക്ക് ഇത്ര വലിയ ഭാരമേറിയ ടാങ്കർ ലോറികൾ അടക്കം ഒഴുക്കി കൊണ്ടുപോകാൻ പര്യാപ്തമായ കുത്തൊഴുക്ക് അന്ന് പുഴയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സ്ഥലത്തേക്ക്, നമ്മൾ പറയുന്നത് പോലെ അതിന്റെ ചുറ്റുവട്ടത്ത് മാത്രമല്ല കൂടുതൽ സ്ഥലത്തേക്കും ഇത്തരം ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം വിശാലമായ ഒരു പരിശോധനയാണ് ഉദ്യോഗസ്ഥർ ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് ഡിങ്കി ബോട്ടുകളിലായിട്ട് സ്കൂബ സംഘം ദൂര സ്ഥലങ്ങളിലേക്ക് അടക്കം ഒരു പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. നാളെയും അത്തരം പരിശോധന നടക്കും. ഈ സൂചകം എന്നുള്ളത്, ഈ ക്യാപ്സ്യൂൾ ടാങ്കർ എന്ന് പറയുന്നത് അത്ര ദൂരത്തേക്ക്, ഏതാണ്ട് 6.5 കിലോമീറ്ററോളം ഒഴുകി വന്നൊരു ടാങ്കറാണ്. അതുപോലെ സമാനമായ രീതിയിൽ ഭാരമേറിയ ലോറി തന്നെയാണ് അർജുൻ ഓടിച്ചിരുന്നത്. അങ്ങനെയും ഒഴുകി വരാം വേണമെങ്കിൽ എന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥലത്ത് മാത്രം ഉണ്ടാകണമെന്നില്ല, ഈ പുഴയിലേക്ക് പതിച്ചതാണെങ്കിൽ ഈ പുഴ അത്ര കുത്തി ഒലിച്ചു പോയതാണ്. നിരവധി വീടുകൾ അങ്ങനെ തകർത്തുകൊണ്ട് ഒലിച്ചു വന്ന ഒരു പുഴയാണ് അന്നത്തെ ദിവസം. അതുകൊണ്ട് ദൂരേക്ക് പോകാനുള്ള സാധ്യതയും ഉദ്യോഗസ്ഥർ കാണുകയാണ്. നിമ്മി, ഷിജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.